ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി സ്നാക്കിൻ്റെയാണ്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഗോതമ്പ് പൊടിയൊക്കെ കയ്യിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ വീട്ടിലെപ്പോഴുള്ള ഒന്ന് രണ്ട് സാധനങ്ങളും കൂടെ മതിയാവും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ടും. അപ്പോൾ വൈകുന്നേരം ചായയുടെ ഒക്കെ കൂടെ നല്ല ചൂടുള്ള കട്ടൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി സ്നാക്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൊണ്ട് ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഒന്നര അച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. എന്നിട്ടതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ശർക്കര മെൽറ്റ് ചെയ്ത് വരുന്ന സമയം കൊണ്ട് ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം അര കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ ഏലക്കാപ്പൊടിയാണ്. പിന്നെ അതിലേക്ക് ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ കരിഞ്ചീരകമോ അല്ലെങ്കിൽ കറുത്ത എള്ളോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കരിഞ്ചീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കാണാനൊരു ഭംഗിക്കും നല്ലൊരു ടേസ്റ്റുമാണ് കരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് പാകത്തിനൊരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അവസാനം ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ബേക്കിംഗ് സോഡ കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര പാനി ഇതിലേക്ക് ആ ഒരു ചൂടോടുകൂടി തന്നെ ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് മിക്സാക്കിയെടുത്താൽ മതിയാവും. ആ ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ശർക്കര പാനിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം വറ്റി വന്ന സമയത്ത് ഒരു കപ്പിന് കുറച്ച് താഴെയായിട്ടാണ് ശർക്കര പാനി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഏകദേശം മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ലൂസായി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് ലൂസായിട്ടുള്ള ബാറ്റർ വേണ്ട, ചെറുതായിട്ടൊരു കട്ടിക്കുള്ള ഈ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. ഇതുപോലെ സ്പൂണ് വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് അടിച്ച് മിക്സാക്കി എടുക്കുന്നത്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിലും കൂടെ നന്നായിട്ട് ചൂടായി വന്നാൽ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററിൽ നിന്ന് കുറേശ്ശെയായിട്ട് കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശെയായിട്ട് നുള്ളി എടുത്തിട്ട് ഈ ഒരു ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഒരുപാട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുക്കുമ്പോൾ പുറം ഭാഗം പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും, ഉൾഭാഗം കറക്റ്റായിട്ട് വെന്ത് കിട്ടേ ഉണ്ടാവില്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതിയാവും. ഇനി ഇത് മറിച്ചിട്ടിട്ട് രണ്ട് ഭാഗവും എല്ലാ ഭാഗവും ഒന്ന് കളറൊക്കെ മാറി കിട്ടിയാൽ എണ്ണയിൽ നിന്ന് മാറ്റാം. പിന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ ടൈമൊന്നും എടുക്കുന്നില്ല. അപ്പോൾ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ബ്രൗൺ കളറാക്കി എടുത്താൽ പെട്ടെന്ന് തന്നെ ഉൾഭാഗമൊക്കെ വെന്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, കൂടുതൽ ടൈമൊന്നും ആവശ്യമില്ല, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ ഓയിലിട്ടിട്ട് പരന്ന ചട്ടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒറ്റ ഇതിൽ തന്നെ ഒറ്റ പ്രാവശ്യം തന്നെ പെട്ടെന്ന് ആയി കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.